നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എൽ ആരംഭിക്കുന്നത് ശനിയാഴ്ചയാണ്. അന്ന് സി എസ് കെയും കെ കെ ആറും തമ്മിലാണ് കളി. രണ്ടാമത്തെ ദിവസമാണ് മുംബൈ ഇന്ത്യൻസിന്റെ കളിയുള്ളത്. അന്ന് ഡബിൾ ഹെഡർ ആണ്. അന്നത്തെ ആദ്യ മത്സരം 3:30 മത്സരമാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ളത്. എന്തായാലും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം സൂര്യകുമാർ യാദവിന് പരിക്കാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു റിക്കവറിങ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ആദ്യ മത്സരം കളിക്കാനുണ്ടാവുമോ? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, സൂര്യ ഇപ്പോൾ എൻ സി എയിലാണ് ഉള്ളത്. അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന്, അധികം വൈകാതെ തന്നെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി റൈറ്റ് നൗ, അടുത്ത കളിക്ക് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ, ഫസ്റ്റ് മാച്ചിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഞങ്ങൾ എൻ സി എയുടെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ ടീമിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എൻ സി എയുടെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ആദ്യ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് സ്ഥിരീകരിക്കാൻ രോഹിത് ശർമ്മ തയ്യാറല്ല എന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ആദ്യ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഒപ്പം അവരുടെ പരിശീലകൻ മഹേള ജയവർദ്ധന കൂടി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, രോഹിത്തും ഇഷാനും ടോപ്പ് ഓർഡറിൽ ഓപ്പൺ ചെയ്യുന്നതിൽ മികച്ച ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇഷാൻ ഒരു മികച്ച വിക്കറ്റ് കീപ്പർ കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇപ്പോൾ മഹേള ജയവർദ്ധന പറഞ്ഞിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിന് തുടക്കമിടുകയും ചെയ്യും ഈ ഒരു സീസണിൽ. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഐ പി എൽ പൂരം ആരംഭിക്കാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.